ഇവിടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ശ്രീ എം നൗഷാദ് അവർകൾ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ മുഖത്തല ബ്ലോക്കിൻ്റെ ബഹുമാന്യയായ അധ്യക്ഷ ശ്രീമതി ബി യശോദ അവർകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്ഥന കമ്മിറ്റിയുടെ ചെയർപേഴ്സണായ ശ്രീമതി ഷാനിഫ അവർകൾ നമ്മുടെ സി ഡി പി ഒ ശ്രീമതി ലളിതാംബിക മാഡം ഐ സി ഡി സൂപ്പർവൈസർ ശ്രീമതി ആശയ മാഡം അതുപോലെ തന്നെ ശ്രീ ഷിബൂർ റാവുത്തർ സാറ് ശ്രീമതി അനിത മാഡം ശ്രീമതി ഖുറൈഷി നന്ദി രേഖപ്പെടുത്തുന്ന നമ്മുടെ അംഗൻവാടിയുടെ വർക്കർ ജിജി ടീച്ചർ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള കുഞ്ഞുങ്ങൾ പ്രിയമുള്ള രക്ഷകർത്താക്കൾ എ എൽ എം സിയുടെ അംഗങ്ങൾ ബഹുമാന്യരായ നാട്ടുകാരെ പ്രിയം നമ്മളിപ്പോൾ ഒരു അംഗൻവാടിക്ക് വസ്തു വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഏതാണ്ട് ഈ ആഴ്ച അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാകും. അപ്പോൾ അതിന് സ്വന്തമായി നമ്മളിനി ബിൽഡിംഗ് വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ മൈലാപ്പൂര് ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഗവൺമെൻറ് വാല്യുവേഷൻ അനുസരിച്ചുള്ള ഭൂമി നമുക്ക് അറിയാം. നമ്മുടെ 53 അംഗൻവാടികളിലൂടെ നമ്മളേണ്ട 1,30,00,000 തുകയാണ് നമ്മൾ പ്രോജക്റ്റായി വകയിരുത്തിക്കൊണ്ട് നമ്മുടെ 53 അംഗൻവാടികളെ പ്രവർത്തനം ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിനും പ്രസിഡന്റ് ശ്രീമതി ജലജ കുമാരിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള പദ്ധതിയും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ പദ്ധതിയുടെ പേര്? ലൈഫ് പദ്ധതി. ആ ലൈഫ് പദ്ധതി കൂടെ പൂർത്തിയാകുമ്പോൾ കേരളം എന്തായി മാറും? സമ്പൂർണ്ണ ഭവന നാടായി സ്റ്റേറ്റായി കേരളം മാറും. ഇതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടിരുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ഡെപ്യൂട്ടി മേയറൊക്കെ ആയിട്ടാണ് എം എൽ എ ആയത്. പക്ഷേ ഇവിടെ വന്നിറങ്ങിയപ്പോൾ സത്യം പറഞ്ഞ മനസ്സ് നിറഞ്ഞു. കാരണം ഒരു അംഗനവാടിയുടെ പ്രവേശന ഉത്സവത്തിന് ഇത്രയും വലിയ പങ്കാളിത്തമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു മഹത്തായ കാര്യം തന്നെയാണ്. അപ്പോൾ തങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായ രക്ഷകർത്താക്കളും അതുപോലെ നാടിൻ്റെ വികസന കാര്യത്തിലും ക്ഷേമകാര്യത്തിലും തൽപരരായ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി പോകുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പൊതുപ്രവർത്തകരുടെയും രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ഒരു കൂട്ടായ്മയാണ് എനിക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. നാളുകളിലും ഈ സംഘടനയുടെ എല്ലാവിധ സഹായ ശരിക്കും നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി കേരളത്തിലാകമാനം അംഗൻവാടികളുടെ പ്രവേശനോത്സവം നടക്കുന്ന ഈ ഒരു സുദിനത്തിൽ തൃക്കോൽവട്ടം ഗ്രാമപഞ്ചായത്ത് 9 വാർഡിലെ 66 നമ്പർ പാങ്കോണം അംഗൻവാടിയിൽ വളരെ വിപുലമായ രീതിയിലാണ് ഇതിൻ്റെ സംഘാടകർ ഈ പ്രവേശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഈ സംഘടന ഈ ഒരു പരിപാടിയിൽ കേരളത്തിലെ കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമിൻ്റെ സംസ്ഥാന ജില്ലാതല ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി തുടർന്നുള്ള നാളുകളിലും ഈ സംഘടനയുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. നമ്പർ അംഗനവാടി പ്രവേശനത്തോട് അനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ആദരണീയനായ എം എൽ എ നൗഷാദ് അവർക്ക് എന്റെയും മുഖത്തല ഐ സി ഡി എഫിന്റെയും പേരിലും നിങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തത് ഋതു കൃഷ്ണ. അടുത്തതായി നമ്മുടെ അംഗൻവാടികൾ ഇരിക്കുകയാണ്. ഇവരെ തുടർന്നും ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുകയാണ് അംഗൻവാടി. ആരിഷ് മുഹമ്മദ്, ആരിഷ് ഷൈൻ, ഇനി
അടുത്തത് അഹമ്മദ് അൻസഫ്. ട്രോഫി.